സ്വാമി ദർശനാർത്ഥം സ്വാമിയുടെ മുദ്ര ധരിച്ചവനെ സ്വാമി തന്നെ പൗത്രനാക്കും. സ്വാമിയെ കാണാനുള്ള ശബരിഗിരി യാത്രയും അതിൻ്റെ അനുഷ്ഠാനങ്ങളും എന്താണെന്ന് പരതുകയാണ് ഉദ്ദേശം. എല്ലാവർക്കും നമസ്കാരം. ശബരിമലയ്ക്ക് പോകുന്നവർ പരസതം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. 18-ാം പടി കയറുന്നതിന് 41 ദിവസത്തെ വ്രതം അത്യാവശ്യവുമാണ്. ഇതിനെ ഒരു മണ്ഡലകാലത്തെ വ്രതം എന്ന് പറയുന്നു. പള്ളി കെട്ടുകൂടാതെ പോകുന്നവർക്കും 18-ാം പടി കയറുന്നത് സാധ്യമല്ല. പള്ളിക്കെട്ടുകൂടാതെ 18-ാം പടി കയറാതെ പോകുന്നവർക്ക് നൊയമ്പ് നിർബന്ധമില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് പലരും ഇന്ന് വടക്കേ നടവഴി സ്ഥിരമായിട്ട് പോകുന്നതും കാണാം. സ്വാമി ദർശനത്തിന് പോകുവാൻ ഇച്ഛിക്കുന്നവർ അതിൻ്റെ വിധിയാം വണ്ണം തന്നെ പോകേണ്ടതാണ്. ആദ്യമായിട്ട് പോകുന്നവരെയാണ് കന്നിമലക്കാർ എന്ന് വിളിക്കുന്നത്. മാലയിടുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആകുന്നതാണ് നല്ലത്. അവരവർ ഉദ്ദേശിക്കുന്ന പഴമക്കാരിൽ നിന്നോ ഗുരുജനങ്ങളിൽ നിന്നോ ക്ഷേത്രങ്ങളിൽ ദേവസന്നിധിയിൽ വെച്ച് പൂജിച്ച പൂജകനിൽ നിന്നോ മാല സ്വീകരിക്കുക. ഭഗവാന്റെ മുദ്ര അല്ലെങ്കിൽ മാല ധരിക്കുന്നതിന് ഏത് ദിവസവും കൊള്ളാം എന്നിരുന്നാലും ശനിയാഴ്ചയോ ഉത്രം നക്ഷത്രമോ ഏറ്റവും ഫലപ്രദമാണ്. ആരിൽ നിന്നും മാല സ്വീകരിക്കുന്നു ആളിനെ ഗുരുവായി സങ്കല്പത്തോടുകൂടി ആ ആളിനെ ബഹുമാനിച്ചുകൊണ്ട് വേണം മാല സ്വീകരിക്കാൻ. സ്വാമിയെ ശരണമെന്ന് മനസ്സിൽ ഇങ്ങനെ ഉരുക്കഴിക്കണം. സ്വാമി തന്നെയാണ് അഖില ഗുരു എന്ന് കരുതണം. മാല പൂജിച്ചു തരുന്നയാളും അവിടെ പരിസരത്ത് നിൽക്കുന്നവരും കൂട്ടത്തിൽ ശരണം വിളിക്കുന്നവരുമെല്ലാം സ്വാമി തന്നെയാണ് എന്ന് കരുതണം. മനസാവാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള സകല പിഴകളും പുറത്ത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. മല ചവിട്ടി വന്ന് 18-ാം പടി കയറി തൃപ്പാദം കണ്ടു വന്ദിച്ച് ദർശനഫലം ലഭിച്ച് സസുഖം എത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കണം. മാല പലതുണ്ടെങ്കിലും രുദ്രാക്ഷമാലയോ തുളസിമാലയോ വിശേഷമാണ്. മഞ്ഞെന്നോ മഴയെന്നോ ഉള്ള ഋതുഭേദങ്ങളെ തൃണപ്രായമായി ഗണിച്ച് സായന്തന ഭാസ്കര കരങ്ങളാൽ മന്ദം മന്ദം തലോടപ്പെടുന്ന പുണ്യാശ്രമങ്ങളിലും ഗാഡ്വല പ്രദേശങ്ങളിലും ശിലാതലങ്ങളിലും വൃക്ഷഛായകളിലും മാറി മാറി സഞ്ചരിച്ച് കാറ്റിളകുമ്പോൾ സമുദ്രം ഇളകുന്നത് പോലെ ഭയങ്കരമായ വിധത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷസമൂഹങ്ങളുടെ മനോഹര നൃത്ത വൈചിത്രങ്ങൾ കണ്ട് ആനന്ദിച്ച് ലളിതലളിതമായി തത്തിക്കളിക്കുന്ന മുളന്തത്തകളുടെ കളകളനാദമാധുരിയിൽ മനം ലയിച്ച് ചങ്കാരനാഥ സംഭിത ചർച്ചരീമുഖം കൃതമായി വെള്ളിക്കമ്പികൾ വളച്ച് ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ശക്തിയോടുകൂടി പ്രഹിക്കുന്ന നീരൊഴുക്കുകളെ സ്വച്ഛമായ ആ ജലങ്ങൾ അമൃതസദൃശമായി കുടികൊള്ളുന്നിടത്ത് മുങ്ങിക്കുളിച്ച് പാനീയ ആഹാരങ്ങൾ നിർവഹിച്ച് സദാശാന്തരായി സർവവും ബ്രഹ്മമെന്നുള്ള ഏകഭാവനയോടുകൂടി വർത്തിച്ചു വന്ന ഋഷീശ്വര ഗുരുഭൂത പാദാരവിന്ദങ്ങളെ വന്ദിച്ചുകൊണ്ട് രാമായണത്തിലെ അരണ്യകാന്ഡം വായിച്ചു തുടങ്ങുന്നിടത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ബ്രഹ്മചര്യവ്രതത്തിലുള്ള സന്യാസിമാർ ആനന്ദിച്ചിരുന്ന അവരുടെ നൃത്യവൃത്തിക്ക് അവർ സ്വീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളും കാലാവസ്ഥകളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള നിത്യബ്രഹ്മചാരികൾക്ക് അഭയം കൊടുത്ത് സ്ഥിര യശസ്സാർജിച്ച പുണ്യഭൂമിയാണ് ഭാരതഭൂമി. ഭാരതമാതാവ് ഭാരതാംബ ഈ സന്യാസിശ്രേഷ്ഠന്മാരാകുന്ന ബ്രഹ്മചര്യവ്രതക്കാരാകുന്ന മക്കളെ കൊണ്ട് യശസ്വിയായി പുണ്യവതിയായി ഭവിച്ചു. അതുപോലുള്ള സന്തതി പരമ്പരകൾ ഇനി ഉണ്ടാകുവാൻ സ്വാമി അയ്യപ്പന്റെ അടുത്ത് 41 ദിവസത്തെ വ്രതം എടുക്കുന്നതിനോടുകൂടി നമുക്ക് സാധിക്കും. മറ്റുള്ള മതക്കാർക്ക് ഇതുപോലെ 41, 51, 20, 10 ദിവസത്തെ വ്രതമുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ അതിൻ്റെ 3-ൽ 1 ദിവസങ്ങളും ബ്രഹ്മചര്യ വ്രതം ഉണ്ടായിരുന്നത് ഇന്ന് തല്ലിത്തകർത്തതിൻ്റെ ദുരിതം സനാതനധർമ്മ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഇന്നത്തെ ഹിന്ദു പരമ്പരയിൽപ്പെട്ടവർ സ്വീകരിച്ച് നല്ല മാർഗത്തിലേക്ക് പോയില്ലെങ്കിൽ ദുരിതം വർദ്ധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്.
ശബരിമല തീർത്ഥാടനത്തിന് മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ സ്വാമിയും അദ്ദേഹത്തിന്റെ വീടും ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും ആ ഭക്തന്റെ വ്രതത്തിൽ പങ്കുകൊണ്ട് ആ വീട് അയ്യപ്പസ്വാമിയുടെ വീടാക്കി ക്ഷേത്രം പോലെ ആക്കണം. അങ്ങനെ ആചരിച്ചു വരണം. വ്രതനിഷ്ഠ ഇല്ലാത്തവന് ദർശനം ലഭിച്ചാൽ തന്നെയും പരിപൂർണമായി യാത്രാഫലം ലഭിക്കുക. ബ്രഹ്മചര്യാദി നിയമഹീനനാം മമദർശനം വിഫലം താപണഗതോ നിർദ്ധനോ ഹി യഥാ തഥാ. ബ്രഹ്മചരിഹീനന്മാരുടെ യാത്രാഫലത്തിന്റെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്ന ഇപ്രകാരമാണ്. ഇതിൽ നിന്നും ശബരിമല യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരു ഭക്തന് ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് സ്പഷ്ടമാകുന്നു. വ്രത അനുഷ്ഠാന വിഷയത്തിൽ സ്ത്രീപുരുഷന്മാരുടെ അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്തൻ ആചരിക്കേണ്ട കാര്യങ്ങളെ വിധിപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മശാസ്താവിനെ ദർശനം ചെയ്യുവാൻ നിർമ്മല ഭക്തിയാഗമിക്കുന്ന മനുഷ്യൻ ശർമ്മദമാകും അനേകം അനുഷ്ഠാന ധർമ്മകർമ്മങ്ങളിൽ നിഷ്ഠരായ്മേ വേണം. ആര്യദാതാലയം തന്നെ എന്നോർക്കണം കാര്യമായി തന്റെ ഗൃഹത്തെ നിതാന്തവും. സ്വാമിയിൽ നിന്ന് താൻ ഭിന്നനല്ലെന്നും ഇഭൂമിയിൽ കാണും സമസ്ത വസ്തുക്കളും നിത്യനാം ഈശന്റെ അംശങ്ങളെന്നും അത്യന്ത ഭക്തിയാ നിലച്ചുകൊണ്ടിടണം. ശൃംഗാരഭംഗിയിൽ മുങ്ങും കഥകളോ ഭംഗിയില്ലാതുള്ള നർത്തനാദ്യങ്ങളോ ബ്രഹ്മചര്യത്തിൻ നിളക്കമുണ്ടാക്കുന്നവന്മാൽ ഉദിപ്പിക്കും അന്യകാര്യങ്ങളോ. തങ്ങളെ ദോഷപ്പെടുത്താത്തതുകളിൽ സംഗതി ബുദ്ധി വരാതെ കരുതണം. ജാതകർമ്മങ്ങളോ പ്രേതകർമ്മങ്ങളോ നീതിയല്ലാതുള്ള മറ്റു കർമ്മങ്ങളോ ഭദ്രമല്ലേതുമേ ധർമ്മശാസ്താവിന്റെ മുദ്ര ധരിക്കലും എന്ന് ധരിക്കണം. അഷ്ടവിധമുള്ള മൈഥുനത്യാഗവും കഷ്ടകർമ്മങ്ങളിൽ നിന്ന് വിരക്തിയും സിദ്ധിക്കുവാനുള്ള അഭീവാഞ്ചനിത്യവും ബുദ്ധിമാനായ മനുഷ്യനുണ്ടാകണം. ശുദ്ധേ ഇതരസ്ഥല സമ്പർക്കവും മൂഢവൃത്തിക്കടിപ്പെട്ട ജീവിതകാംക്ഷയും സത്യമല്ലാതുള്ള ഭാഷണാസക്തിയും ഭക്തിമാനായ നരൻ ഉപേക്ഷിക്കണം. രാജഭക്തിക്കും ഇളപ്പം വരുത്തല. പൂജാ വ്യതിക്രമം എന്നതും ചെയ്യല. കർമ്മണാ വാചാ മനസാ ഒരിക്കലും ധർമ്മവിരുദ്ധമായി ഒന്നുമേ ചെയ്യല. സ്വാമീശരണം ശരണം എന്നുള്ള ഒരു നാമസങ്കീർത്തനം തന്നെ ശുഭപ്രദം. യാതൊരു ഭക്തനാണോ പള്ളിക്കെട്ട് തുറച്ച് സ്വാമി ദർശനാർത്ഥം യാത്ര തിരിക്കുന്നതിന് മുൻപും യാത്ര തിരിച്ചാലും ഈശ്വരാർപ്പണ ബുദ്ധിയോടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണമെന്നുള്ളത് ഇതിൽ നിന്ന് സ്ഥാപിക്കുന്നു, വ്യക്തമാക്കുന്നു. ശബരിമല യാത്രക്കാരുടെ ഇടയിൽ ധാരാളമായി ഉപയോഗത്തിലിരിക്കുന്ന ഒരു സാങ്കേതിക ശബ്ദമാണ് സ്വാമിയെ ശരണമയ്യപ്പ. ഇതുപോലെ ധാരാളം ദിവ്യശബ്ദങ്ങൾ അയ്യപ്പന്മാർ ഉപയോഗിക്കുന്നു. വ്രതം ആരംഭിച്ചു കഴിഞ്ഞാൽ മനസ്സ്, ചിത്തം, ബുദ്ധി ഈ മൂന്ന് കരണങ്ങളിലും ഭഗവത് സങ്കല്പത്തോടുകൂടി ജീവിക്കാം. ഗുരുപരമ്പരയെ ആചരിച്ചു പോരുന്ന സൽക്കാര്യങ്ങളിൽ ആസ്തിക്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നതിൽ നിഷ്ഠയുണ്ടായിരിക്കണം. കുളി, ജപം മുതലായ സന്ധ്യാകാല അനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്താനിടയാകരുത്. ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിൽ മനസ്സ് വെക്കണം. ആഹാരശുദ്ധി, സത്വശുദ്ധി, മനഃശുദ്ധി, വാക്ശുചിത്വം, ശരീരശുദ്ധം എന്നിവ വളരെയധികം കൃത്യമായി ആചരിക്കണം. ശരീരവും മനസ്സും ഈശ്വരനുമായി യോജിച്ചെങ്കിൽ മാത്രമേ സ്വാത്വിക ജീവിതം സുഖകരമാവുകയുള്ളൂ. ആഹാരശുദ്ധിയിൽ ബ്രഹ്മചര്യ അനുഷ്ഠാന സൗകര്യം പ്രതിഷ്ഠിതമാണ്. ബ്രഹ്മചര്യത്തിന് യാതൊരു വിഘ്നവും സംഭവിക്കാൻ പാടില്ല. ഒരയ്യപ്പൻ കാണുന്ന ജീവികളെയും വസ്തുക്കളെയും സർവത്ര സമദർശിതത്വത്തോടുകൂടി സ്വാമിയിൽ നിന്ന് ഭിന്നമല്ലയെന്നും ചിന്തിക്കേണ്ടതാണ്. ഏതൊരു സംഭാഷണത്തിന്റെയും പ്രാരംഭത്തിൽ സ്വാമി ശരണം എന്ന പദം ഉപയോഗിക്കണം. അയ്യപ്പന്മാരുടെ സംഘങ്ങളിലും ഭജനകളിലും എന്ന് തന്നെയല്ല, സ്വാമിഭക്തിപരമായ ഏത് കാര്യത്തിലും സംബന്ധിക്കുന്നതിൽ ഉത്സാഹം പ്രകടിപ്പിക്കണം, പങ്കുകൊള്ളണം. ഏത് പ്രവൃത്തികളിലും സ്വാമിയെ മുൻനിർത്തി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം. കെട്ടെടുത്ത് സ്വാമി ദർശനത്തിന് പോകുന്ന കാലത്തിന് മുൻപ് കഴിവുള്ളിടത്തോളം ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണം. ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ടിരിക്കണം. അന്നദാനം മുതലായ ദാനധർമ്മങ്ങൾ നടത്തണം. ചുരുക്കി പറഞ്ഞാൽ ശ്രേയസ്കരങ്ങളായ കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ, അല്ലാത്തവയിൽ ഒരിക്കലും ഒരു വ്രതനിഷ്ഠൻ ഇടപെടരുത്.
നൊയമ്പിന്റെ ഒരു പ്രധാന ഭാഗമാണ് ബ്രഹ്മചര്യ അനുഷ്ഠാനം. വനയാത്രാകാലം വരെ സാധാരണ ലൗകികാര്യങ്ങളിൽ അയ്യപ്പന്മാർ ഇടപെട്ട് ജീവിക്കുന്നതിനാൽ വ്രതഭംഗത്തിന് പലതരത്തിൽ ഇടവരാവുന്നതാണ്. ഒരയ്യപ്പൻ വ്രതഭംഗത്താൽ, അതായത് ബ്രഹ്മചര്യം പിഴച്ചാൽ പിന്തിരിയേണ്ടി വരുന്നത് ആത്മാഭിമാനത്തിന് ഹാനികരവും ലോകരുടെ ദൃഷ്ടിക്ക് വളരെ ആക്ഷേപകരവും ആകുന്നു. സ്വാമി ദർശനാർത്ഥം മുദ്രധരിച്ചവൻ സ്ത്രീ വിഷയവുമായി പെരുമാറുകയോ ശുദ്ധി പോരാതിരിക്കുന്ന സ്ത്രീകളെ സമീപിക്കുകയോ ചെയ്തുകൂടാ. വല്ല വിധത്തിലും സമീപിക്കുകയോ സ്പർശിക്കുകയോ ചെയ്തു പോയാൽ അതിനെക്കുറിച്ച് യഥാർത്ഥമായി പശ്ചാത്തപിക്കണം. പഞ്ചകവ്യാധികൾ കൊണ്ട് ശുദ്ധി വരുത്തണം. 101 ശരണം വിളിച്ച് പ്രായച്ചിത്തം ചെയ്യണം. വ്രതഭംഗം ചെയ്യുന്നവരിൽ സ്വാമി കോപമുണ്ടായി നാനാവിധമുള്ള കഷ്ടപ്പാടുകൾക്ക് അവർ വശംവദരാകുമെന്നും 18 പടി കയറുവാൻ അവർ അർഹതയില്ലെന്നും ആണ് നമ്മുടെ ആചാരവിശ്വാസം. ബ്രഹ്മചര്യത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടും ഉള്ളവരിൽ പലർക്കും തന്നെ സംയമനം പോരാഞ്ഞിട്ടും വേണ്ടവണ്ണം അതിൽ നിഷ്ഠ ചെലുത്താത്തവരും ഉണ്ടാവാറുണ്ട്. അഷ്ടവിധമായ മൈഥുന്യത്യാഗവും പുഷ്ടഭക്തിയായി ചെയ്തു കൊള്ളണം മൽപ്രിയൻ. ഭഗവാന്റെ ഈ ഉപദേശം ശ്രദ്ധിച്ചാൽ ബ്രഹ്മണേചര്യ, അതായത് ബ്രഹ്മലാഭത്തിലുള്ള വ്രതാനുഷ്ഠാനം എന്ന് ബ്രഹ്മചര്യ ശബ്ദത്തിന് അർത്ഥം കാണുന്നുണ്ട്. വീര്യധാരണം ബ്രഹ്മചര്യം എന്ന് ശാസ്ത്രങ്ങൾ സമ്മതിക്കുന്നു. വീര്യത്തെ നിഷ്പ്രയോജനപ്പെടുത്താതെ ധരിക്കുന്നതിനാണ് ഇവിടെ ബ്രഹ്മചര്യം എന്ന് വിവക്ഷിക്കുന്നത്. ശരീരത്തിന്റെ ജീവപ്രധാനമായ ധാതുവിന് ഒരു തരത്തിലും ചുതി സംഭവിക്കാതെ സൂക്ഷിക്കുന്നത് ബ്രഹ്മചര്യത്തിന് ആവശ്യമാണ്. പ്രകൃതിയിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ആഹാരത്തിന്റെ രസാംശത്തിൽ നിന്നും അന്തിമധാതു ഉത്ഭവിക്കും. സൃഷ്ടിശക്തിയുള്ള ഈ വീര്യത്തെക്കുറിച്ച് കാര്യമായി ഉപനിഷത്തുക്കൾ ഘോഷിക്കുന്നു. ഏഷാമൈ ഭൂതാനാം പൃഥ്വീരസ പൃഥ്വി ആമാപോ അപാമോഷധയ ഔഷധീനാം പുഷ്പാണി പുഷ്പാണാം ഫലാനി ഫലാനാം പുരുഷപുരുഷസ്ഥേത ബഹദാരണ്യോപദേശത്ത് പറയുന്നുണ്ട്. പ്രകൃതി വസ്തുക്കളുടെ പരിണാമാവസ്ഥയെക്കുറിച്ച് ബൃഹദാരണ്യത്തിൽ പ്രസ്താവിക്കുമ്പോൾ മറ്റൊരു വർഷത്തിൽ ബലവീര്യത്തെക്കുറിച്ച് ബലേന പൃഥ്വീതിഷ്ഠതി ബലേന അന്തരീക്ഷം വീര്യമേവ ബലം ബലമേവ വീര്യം ശാന്തോഗ്യോപദേശത്തും പറയുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വീര്യമെന്നത് അചിന്ത്യമായ ശക്തിക്ക് ആസ്പദമായിട്ടുള്ളതാണ്. ശരീരത്തിൽ വീര്യശക്തി ഉണ്ടായാൽ തൽഫലമായി ഏത് ദുഷ്കരമായ കാര്യവും തരണം ചെയ്യാമെന്ന് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഏകധനമായി പരിലസിച്ചിരിക്കുന്ന ബ്രഹ്മചര്യത്തിന്റെ അഭാവം മൂലമാണ് ഇന്നത്തെ വ്യക്തികളിൽ കാണുന്ന ഈ ക്ഷീണം സംഭവിച്ചിട്ടുള്ളത്. മഹാത്മജി ബ്രഹ്മചര്യത്തിന്റെ മഹാത്മ്യത്തെയും ദിവ്യ അനുഭവങ്ങളെയും കുറിച്ച് ദീർഘാതിദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യത്തിൽ ശരീരരക്ഷയും ആത്മരക്ഷയും ബുദ്ധി സംരക്ഷണവും എല്ലാം അടങ്ങുന്നുണ്ട്. ന്യായമാത്മാ ബലഹീനേന ലഭ്യ, ഈ ആത്മാവ് ബലഹീനനാൽ ലഭിക്കപ്പെടാവുന്നതല്ല, ബലവാന് മാത്രം ലഭിക്കപ്പെടാവുന്നതാണ് ആത്മാവ്. ഇപ്രകാരമുള്ള ബലം നേടുന്നതിന് ഉത്തമമായ ബ്രഹ്മചര്യം അത്യാവശ്യമാണ്. ശരിയായ രീതിയിലുള്ള ബ്രഹ്മചര്യ അനുഷ്ഠാനം കൊണ്ട് മരണത്തെപ്പോലും നീക്കി നിർത്താമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏവം സംരക്ഷയേൽ ബിന്ദും മൃത്യു ചെയ്ത് യോഗവിദ് മരണം ബിന്ദുപാതേന ജീവനം വിദ്യുതാരണാൽ ആയുസ് തേജോബലം വീര്യം പ്രജ്ഞാ ശ്രീച്ഛ മഹാൻ യശ പുണ്യം ച സൽപ്രിയത്വം ച വർദ്ധതേ ബ്രഹ്മചര്യയാ. ഇത്രമാത്രം മഹിമ ബ്രഹ്മചര്യത്തിനുണ്ട്. അറിവും നിഷ്കർഷയും നമ്മുടെ ഇടയിൽ ബ്രഹ്മചര്യത്തെക്കുറിച്ച് പോരാ. അതുകൊണ്ട് ചീത്തരോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഇന്ന് ലോകം ബുദ്ധിമുട്ടുന്നു. ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് വേണ്ടവണ്ണം നിഷ്കർഷിക്കാതെയുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ ദുരന്തഫലം മൂലവും നമ്മുടെ ഗുരുപരമ്പരയെ അനുഷ്ഠിച്ചു വരുന്ന ബ്രഹ്മചര്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളിൽ ചെറുപ്പകാലത്ത് തന്നെ ബോധം കൊടുക്കുന്ന ക്ലാസുകളോ അല്ലെങ്കിൽ പഠനകളരികളോ ഇല്ലാത്തതും നമ്മുടെ ദുരന്തമാണ്. മതപാഠശാലകൾ ഇന്ന് അത്യാവശ്യമായ കാലമാണ്. അഖണ്ഡ ബ്രഹ്മചര്യത്തിൽ നിന്നും ആയുസ്സും തേജസ്സും യശസ്സും ബുദ്ധിശക്തിയും പുണ്യവും എല്ലാം നേടാം. നാം ഭാരതഭൂമിയുടെ വിജയസ്തംഭമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. നൂറ്റാണ്ടുകളായി നിലനിന്നു പോകുന്ന ആ മഹാശക്തി എന്താണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല.
സാക്ഷാത്തായ ബ്രഹ്മചര്യത്തിന്റെ ശക്തി ഇതര ഭൂഖണ്ഡങ്ങളിൽ ഉള്ളവർക്ക് പോലും അനുഭവപ്പെടുത്തി കൊടുത്ത ആർഷഭൂമിയുടെ മുഖ്യ ആദർശം. ആ ശക്തി ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിന്താശീലന്മാർ ആലോചിച്ചാൽ ബ്രഹ്മചാരിയിലല്ലാതെ അത് മറ്റാരിലുമില്ല. അങ്ങനെയുള്ള കോടാനുകോടി ബ്രഹ്മചാര്യ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ ഒരുമിച്ചുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ചുകൊണ്ടിരുന്നതിന്റെ ആ ശക്തി ഇന്ന് അയ്യപ്പ ഭക്തന്മാരിൽ തുലും ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അന്നില്ലാത്ത ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്നു. പഴയ പുണ്യ അന്തരീക്ഷത്തിൽ പാറിപ്പറന്നിരുന്ന ഗൂഢസത്തായ രേണുക്കളുടെ സമ്മർദ്ദത്താലുള്ള ധർമ്മ ധ്വനിവിശേഷം ഇന്ന് അന്തരീക്ഷത്തിൽ മാറ്റിക്കൊള്ളിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയുള്ളവനെ ജയിക്കുക ക്ഷിപ്രസാധ്യമല്ല. ബ്രഹ്മചര്യനിഷ്ഠനായ ഒരുവന്റെ ശക്തിയെക്കുറിച്ച് ആർക്കും ആശ്ചര്യം തോന്നും. അദ്ദേഹത്തിന്റെ ബുദ്ധി സൂക്ഷ്മവും ശക്തിയേറതും ആയിരിക്കും. ബ്രഹ്മചര്യ അനുഷ്ഠാന പരമകാഷ്ഠയിൽ ആത്മീയ തേജസ്സും ശക്തിയും നൽകുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക നാഡി ഉയരുകയും പ്രവർത്തിക്കുകയും ചെയ്യും. യോഗ ശാസ്ത്ര സിദ്ധാന്തപ്രകാരം ഇത് അറിയാവുന്നതാണ്. ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടാണ് പ്രാചീന ആചാര്യന്മാർ ബ്രഹ്മചര്യത്തിന് വലിയ മഹാത്മ്യം കൽപ്പിച്ചത്. എന്നാൽ ഇന്ന് ആധുനികന്മാർ ബ്രഹ്മചര്യ നിഷ്ഠയിൽ കാണിക്കുന്ന അനാശാസ്യത ഗാർഹിക ജീവിതത്തിന് പോലും വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രഹ്മചാരികൾക്ക് തന്നെ ഉപകുർവാണനെന്നും നൈഷ്ഠികനെന്നും രണ്ട് വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ആശ്രമധർമാനുസരണം ജീവിക്കുന്ന ബ്രഹ്മചാരികൾക്ക് ഉപകുർവാണനെന്നും ബ്രഹ്മചര്യത്തിൽ അത്യന്ത നിഷ്ഠയോടുകൂടിയിരിക്കുന്ന വൃതിക്ക് നൈഷ്ഠിക ബ്രഹ്മചാരി എന്നും പറയുന്നു. ഇന്ദ്രിയ വികാരജനങ്ങളായ ത്രിവിധ കരണങ്ങളിൽ നിന്ന് ബ്രഹ്മചാരി പിന്മാറി നിൽക്കണം. മനസ്സും ബുദ്ധിയും ശരീരവും അതിനിദ്ര പാടില്ല, ആലസ്യം പാടില്ല, ദുസ്സംഗം പാടില്ല, അമിത വ്യായാമം പാടില്ല. ബ്രഹ്മചാരി അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ബുദ്ധിയിൽ ദുർവിചാരങ്ങളെ കലർത്തരുത്. ബ്രഹ്മചാരി തനിച്ച് ബ്രഹ്മചാരി ദീർഘയാത്ര ചെയ്യുകയും പാടില്ല. ജിഹ്യേന്ദ്രിയത്തെ നിയന്ത്രിക്കുകയും ഇന്ദ്രിയക്ഷോഭകാരികളായ സംരംഭങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുകയും ചെയ്യണം ബ്രഹ്മചാരി. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ബ്രഹ്മചര്യവും അതിനനുസരണമായുള്ള ജീവിതവും ഈശ്വര സാക്ഷാത്കാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിഹാസ പുരാണാദി ഗ്രന്ഥങ്ങളിൽ ഇത് പ്രത്യേകം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതം നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചും കാണിച്ചു തരുന്ന മഹത് ഗ്രന്ഥം ഭാരതത്തിലെ ഗീതാഭാഗമാണ്. ഈ ശാസ്ത്രതത്വങ്ങൾ ശരിക്കും ഗ്രഹിച്ചിരുന്ന നമ്മുടെ പൂർവികന്മാർ ശബരിമല തീർത്ഥയാത്രയിൽ ദുഷ്കരങ്ങളായ അനവധി കാര്യസാധ്യത്തിനും സന്മാർഗനിഷ്ഠയോടുകൂടി ദിവസങ്ങൾ നയിക്കുന്നതിനും ശീതതാപാദികൾ സഹിച്ച് അത്യുഗ്രമായ പർവ്വത ആരോഹണം ചെയ്യുന്നതിനും അത്യാവശ്യമായ ശക്തി ഉണ്ടാകുന്നതിനുമായിട്ടാണ് ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടിയ വ്രതം നിഷ്കർഷിച്ചിരുന്നതെന്ന് ഇനിയും നമുക്ക് വിശേഷിച്ച് മറ്റെങ്ങും പോയി തിരയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ന് ബസ്സിന് അടുത്ത് ചെല്ലാം, അല്ലെങ്കിൽ എയ്റോപ്ലെയിനിൽ അങ്ങ് സന്നിധാനത്ത് ചെല്ലുന്ന ഒരു കാലം വരുമ്പോൾ ബ്രഹ്മചര്യം വേണ്ട എന്ന് വരുന്നത് ശരീരത്തിന്റെ ശ്രമമൊന്നുമില്ലാതെ അവിടെ ചെന്ന് തൊഴാം എന്നുള്ളത് കൊണ്ടായിരിക്കാം. കഠിനമായ മഞ്ഞ് സഹിക്കുന്നതിനും തണുപ്പേറിയ വനനദികളിലെ വെള്ളത്തിൽ കുളിക്കുന്നതിനും സാമാന്യം ശരീരശക്തി ഇല്ലാത്തവർക്കും സാധ്യമല്ല. രോഗാണുക്കൾ പകരാതിരിക്കുന്നതിന് ആൾക്കൂട്ടത്തിൽ ശരീരശക്തി അത്യാവശ്യമാണ്. പൂർവികന്മാരുടെ ഈ ഏർപ്പാടുകളെല്ലാം ബുദ്ധിപൂർവമായിട്ടുള്ളതായിരുന്നു എന്ന് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. വ്രത അനുഷ്ഠാന നിരതരായ അയ്യപ്പ ഭക്തന്മാർ അഷ്ടവിധ മൈഥുന്യ വ്യാപാരങ്ങളെയും പരിത്യജിച്ച് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന കാമവിചാരാദികളും ബ്രഹ്മചര്യത്തെ വിഘ്നപ്പെടുത്തുന്ന കാര്യങ്ങളും ഒഴിവാക്കി ശ്രീദർശ സ്പർശന സംസാര പ്രശംസകൾ വേണ്ടാന്ന് വെച്ച് ജീവിക്കണം. ദർശനം സ്പർശനം കേളി കീർത്തനം ഗുഹ്യഭാഷണം സങ്കൽപ്പോ അധ്യസായച്ച ക്രിയാനിവൃത്തിരേവച ഏതൈൻ മൈഥുനം അഷ്ടാംഗം പ്രവദന്തി മനീഷിണ വിവരന്തം ബ്രഹ്മചര്യം അനുഷ്ഠേയം മുമുക്ഷുഭി. കാഠരുദ്രോ ഉപനിഷത്തിൽ അഷ്ടമൈഥുന്യ വ്യവസ്ഥകളെ മാറ്റി ബ്രഹ്മചര്യം സ്വീകരിക്കേണ്ട വ്യവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണിന്റെ സാധാരണ ധർമ്മത്തിൽ നിന്നും അതിക്രമിച്ച്
കാമ ഉദ്യോഗത്തോടുകൂടി നോക്കുന്നതിന് കാമദർശനമെന്നും തൊലി ആകുന്ന ഇന്ദ്രിയത്തിന് ആനന്ദമായ സ്പർശന അനുഭവം ഉണ്ടാക്കുന്ന ആ സ്പർശനവും ഒരുമിച്ചിരുന്ന് വിനോദങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള താമസവും കേളികളും മനോ അഭിലാഷങ്ങളെ കീർത്തിക്കുന്ന സ്വയം പുകർത്തലാകുന്ന കീർത്തനങ്ങളും അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുമായി കൂടി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഗുഹ്യഭാഷണം ഇച്ഛാപൂർത്തിക്കു വേണ്ടിയുള്ള ദൃഢനിശ്ചയം അതിനുള്ള സങ്കല്പം ദുഷിച്ച ആഗ്രഹം അതിന്റെ സാധ്യതയ്ക്കുള്ള തീവ്രയത്നം അതുപോലെ തന്നെ പ്രവൃത്തി നിവൃത്തി എന്ന ക്രിയാനിവൃത്തി ഇപ്രകാരമുള്ള എട്ടുവിധ വ്യാപാരങ്ങളെയും അഷ്ടവിധ മൈഥുന വ്യാപാരങ്ങളെന്ന് പറയുന്നു. സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും സ്പർശിക്കുന്നതിനും മറ്റുമിടയാകുന്നത് ധർമ്മം തെറ്റിയുള്ള നോട്ടം കൊണ്ടാണ്. ആകയാൽ ഒന്നാമത്തെ വ്യാപാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മറ്റു സകലരിൽ നിന്നും ബ്രഹ്മചാരിക്ക് അകന്നു നിൽക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മചാരി അമ്പകൂടി വസിക്കും ഗ്രഹത്തിൽ ബ്രഹ്മചാരി വസിക്കരുതേതുമേ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷമാവസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥകൾ ബാധിക്കാതെ വ്രതനിഷ്ഠൻ ശ്രേയസ്കരമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പറയുന്നുണ്ട്, വർജീൻ മൈഥുനം ച അഷ്ടവിധം ചെയ്യീപരായണ സീമന്തിരീം താം സൂക്ഷ്മേണാലോകനം പ്രഥമ നൃപ സ്വാതിരമ്യേതിരി മനസാ നിശ്ചയം ച ദ്വിതീയകം തയാച സഹിതോ തൃതീയ മൈഥുനം തൽക്കാര്യമഭിതാം വക്തും നിശ്ചിതും സമയം തു ഭോ ചതുർത്ഥം മൈഥുനം വിദ്ധി പഞ്ചമം ച വദാമ്യഹം തസ്യാ സമീപഗമനം തൽക്കാര്യം കഥിതം നൃപ പഞ്ചാദ്രഹസ്യതാം ബാലാം നൃപ പശ്യതി ഷട് ച ഭോ തസ്യൈ ച കാര്യകഥനം സപ്തമം മൈഥുനം ത്വവി ത്വയാ സഹ വ്യതിക്രീഡാകരണം ച അഷ്ടമം വിധം പ്രഥമം നാസ്തി ചേൽ കാര്യം അന്യാനിര ഭവിഷ്യതി തസ്മാൽ പ്രഥമകാര്യം ച വർജയിൽ ഒന്നാമത്തെ കാര്യം വർജിക്കുക, കണ്ണിനെ അടക്കി നിർത്തുക, ആവശ്യമില്ലാത്ത ദുരിതം വരുന്നിടത്തേക്ക് നോക്കാതിരിക്കുക, കണ്ണിനെ ആത്മാവുമായി ബന്ധിപ്പിക്കുക, ഉള്ളിലേക്ക് നോക്കുക, ഭഗവാനെ കാണുക. അപ്പൊ ഈ പറഞ്ഞ സംഗതികളിൽ നിന്ന് വ്രതകാലത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ മണ്ഡലം നൊയമ്പിന്റെ കാര്യത്തിൽ അയ്യപ്പന്മാർക്കെല്ലാം വളരെ നിഷ്ഠവേ. ഭഗവത് പ്രസാദാർത്ഥം അയ്യപ്പന്മാർ ആഴിപൂജ നടത്തണം, അല്ലെങ്കിൽ ആഴിപൂജ ഉള്ളിടത്ത് മുദ്ര ധരിച്ചയാള് പങ്കെടുക്കുക. ഇത് ഗ്രഹത്തിൽ വെച്ചോ പൊതുസ്ഥലത്ത് വെച്ചോ വനയാത്രയിലെ താവള സ്ഥലങ്ങളിൽ വെച്ചോ ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വെച്ചോ ഒക്കെ നടത്താവുന്നതാണ്. യാത്രാ അവസരങ്ങളിൽ നടത്തുന്നതിൻ്റെ ചടങ്ങുകൾ വളരെ ലഘുവാണ്. ദേശം തോറും അയ്യപ്പന്മാർ മിക്കവാറും സംഘം ചേർന്ന് ഈ ചടങ്ങ് നടത്തുന്നുണ്ട്. ശാസ്താപ്രീതി, ആഴിപൂജ, വെള്ളംകുടി, ദാഹം വയ്പ് എന്നിങ്ങനെ പല പേരുകളിലും ഇതിന് പല നാട്ടിലും പറയാറുണ്ട്. വൃശ്ചികമാസാദ്യം മുതൽ 41 ദിവസങ്ങളെ മണ്ഡലക്കാലമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഇതിനകം ദാഹം വയ്പ്പുകളും ശാസ്താപ്രീതികളും അയ്യപ്പൻ പാട്ടുകളും ഒക്കെ നടത്താറുണ്ട്. 41 ശേഷം അപൂർവം ചില ക്ഷേത്രങ്ങളിലും നടത്താറുണ്ട്. സാധാരണ പള്ളിക്കെട്ട് മുറുക്കി തീർത്ഥയാത്ര പുറപ്പെടുന്നതിന് മുൻപായി ഈ കർമ്മം നിർവഹിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. മിക്ക സ്ഥലങ്ങളിലും ശാസ്താംപാട്ടോടുകൂടി ആയിരിക്കും ഇത് നടത്തി വരാറുള്ളത്. ശാസ്താം കോവിലുകളിൽ പ്രത്യേകമായി മണ്ഡലക്കാലങ്ങളിൽ കളമെഴുതി ഭഗവത് രൂപങ്ങൾ ആലേഖ്യം ചെയ്ത നന്ദുനി അല്ലെങ്കിൽ ഉടുക്ക് കൊട്ടി പാടി ശാസ്താംപാട്ട് നടത്തി വരുന്നുണ്ട്. ഉടുക്കുകൊട്ടുപാട്ട് എന്ന് ചിലയിടങ്ങളിൽ ഇതിനെ പറയുന്നുണ്ട്. ആഴിപൂജ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അഗ്നിയെ ഭഗവാന്റെ തിരുമുഖമായിട്ടാണ്, അതിനാൽ ആഴിയെ പൂജിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നതാണ്. ആഴിക്ക് പ്രദർശനം വെച്ച് ശരണം വിളിച്ച് ആചരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ പ്രീതിക്ക് കാരണമാവും. അതിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. ആ പ്രധാന സ്ഥലത്തിന് കിഴക്കുവശത്ത് ബലമായ തൂണുകൾ ഉറപ്പിച്ച് ഏഴുകോൽ ചതുരത്തിൽ പന്തൽ നിർമ്മിക്കും. ആ പന്തലിന്റെ മേൽഭാഗം നവഖണ്ഡങ്ങൾ വരത്തക്കവണ്ണം വിധാനിക്കും. പഴയ വസ്ത്രങ്ങളോ മറ്റോ ഒന്നിന് ഉപയോഗിച്ചതോ ആയിട്ടുള്ള യാതൊന്നും തന്നെ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. ആലില മാവില പൂക്കില വെറ്റില പഴം, നാളികേരം വട്ടത്തിൽ പൂളിയത്, മാലകൾ, അങ്ങനെ അലങ്കാര വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാം.
ശ്രീകോവിൽ വിശുദ്ധമാക്കി ഭഗവത് പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥാനമാക്കണം. പന്തലിന്റെ ഭാഗങ്ങളും കോണുകളും തൂക്കുവിളക്കുകൾ പന്തിവിളക്കുകൾ മുതലായവ കൊണ്ട് പ്രശോഭിതമാക്കണം. ശ്രീകോവിലിന്റെ മധ്യഭാഗത്ത് തന്നെ ആയിരിക്കണം ഭഗവാന്റെ പ്രതിഷ്ഠ. അതായത് ഒരു പന്തലിട്ടാൽ അതിന്റെ ഒത്ത നടുക്ക് ഒരു പീഠത്തിൽ സ്വാമിയുടെ ചിത്രം വെക്കാം. അതിന് മുമ്പിൽ പത്മമിട്ട് നെല്ലും അരിയും വസ്ത്രവും ഒക്കെ വിരിച്ച് വിളക്ക് വെച്ച് ആ ദീപം അഗ്നി ഭഗവാനെ ഭഗവാന്റെ മുഖമായി കൽപ്പിക്കാം. അതിന്റെ മുൻഭാഗത്ത് നടുവിൽ നെല്ല് തെങ്ങിൻ പൂക്കിലെ വെച്ച് ഇടതുവശത്ത് നാഴിയിൽ അരിയും വലതുവശത്ത് ചങ്ങഴിയിൽ നെല്ലും വെക്കാം. അതിന് മുൻവശ ഏതാണ്ട് ഒരുക്കുകൾക്ക് വിധിയുണ്ട്. 10 വിളക്കുകൾ 10 സ്ഥാനങ്ങൾ കൽപ്പിക്കണം. ഗണപതി, മാളികപ്പുറം, മലനട, ധർമ്മദൈവങ്ങൾ, ഉടുമ്പാറമല, കർപ്പസ്വാമി, 18-ാം പടി, കടുത്ത സ്വാമി, തലപ്പാറമല എന്നിങ്ങനെയാണ് 10 സങ്കല്പങ്ങൾ വെക്കേണ്ടത്. ആ പന്തലിന്റെ കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ വാവരസ്വാമിക്ക് സ്ഥാനം കൊടുക്കും. അവിടുന്ന് മുന്നോട്ട് പോയി കുറെ അകലത്തിൽ തെക്ക് കിഴക്ക് മൂലയ്ക്ക് ആഴിക്ക് സ്ഥാനം കൊടുക്കുന്നു. ഇങ്ങനെ 12 സ്ഥാനങ്ങളാണ് ഒരു ആഴിപൂജയ്ക്ക് കണക്കാക്കുന്നത്. ആ മധ്യഭാഗത്ത് അയ്യപ്പസ്വാമിയുടെ രൂപം വെച്ച് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മുമ്പ് പറഞ്ഞ പോലെ 12 സ്ഥാനങ്ങൾ കണക്കാക്കി അവിടെയെല്ലാം വിളക്ക് വെച്ച് ദീപം പ്രകാശിപ്പിച്ച് ആ ദേവന്മാരെ ആ സങ്കേതങ്ങളെ അവിടെ ധ്യാനിച്ച് ഉറപ്പിക്കും. ഇതിനുശേഷം ശാസ്താവിന്റെ പൂജാപ്രകാര മന്ത്രങ്ങൾ വശമില്ലാത്ത ആള് സ്വാമീ ശരണമയ്യപ്പ എന്നുള്ള ശക്തിയേറിയ മന്ത്രം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓരോരുത്തരെ ഗണപതിയെ ധ്യാനിച്ച് അവലും മലരും നേദ്യമൊക്കെ വെക്കുമ്പോൾ പിന്നെ കഞ്ഞിമൂല ഗണപതി ഭഗവാനെ എന്ന് വിളിക്കും. മാളികപ്പുറത്തമ്മയെ ധ്യാനിക്കുമ്പോൾ മാളികപ്പുറത്തമ്മയെ, അല്ലെങ്കിൽ മലതട ദൈവങ്ങളെ, ധർമ്മദൈവങ്ങളെ, തലപ്പാറമലയെ, ഉടുമ്പാറമലയെ, 18-ാം പടിയെ, കടുത്ത സ്വാമിയെ, കർപ്പസ്വാമിയെ, വാവരസ്വാമി, ആഴിവർണസ്വാമി എന്നൊക്കെ വിളിച്ചാണ് ഈ 12 സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ ധ്യാനം അറിയാവുന്ന പൂജാരിമാരാണെങ്കിൽ അവയെല്ലാം അങ്ങനെ ചെയ്യും. പൂജാമണ്ഡപത്തിൽ നിന്നും അകന്ന് ഈശാന ഭാഗത്ത് ആഴിക്കുള്ള സ്ഥലം, അവിടെ ഊർധ്വമുഖമായി വിറകെടുക്കണം. ആഴിക്ക് ഉപയോഗിക്കുന്ന വിറക് ഹോമാദികൾക്ക് നിഷിദ്ധമെന്ന് കൽപ്പിച്ചിരിക്കുന്നതൊഴികെ ഏതുമാകാം. പ്ലാവിൻ വിറക്, പൂവണ്ണിൻ വിറക്, നാൽപ്പാമര വിറക് ഇതൊക്കെ ഉത്തമമാണ്. ഇനി വിറകില്ലാതെ കർപ്പൂരം തന്നെ ഉപയോഗിച്ചുള്ള ആഴിയും ആവാം, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ യഥാർത്ഥമായ നല്ല കർപ്പൂരം കിട്ടാൻ ഇന്നില്ല. മാവിൻ വിറക് പാടില്ല എന്ന അഭിപ്രായമുണ്ട്. വിലങ്ങനെയും ഒന്നും വിറക് അടുക്കരുത്. വിറക് കീറിയാൽ അതിന്റെ ഊർധ്വമുഖം അത് നിർബന്ധമായിട്ടും തന്നെ അടുക്കണം. അയ്യപ്പന്മാർ വാക്ക്, മന, ശരീരശുദ്ധികളോടുകൂടി ആഴിയെ വന്ദിച്ച് പ്രദർശനം വെച്ച് ശരണം വിളിക്കണം. വറപടി മുതലായവ തൂകി കർപ്പൂരാദി കൊണ്ട് അഗ്നി വർദ്ധിപ്പിച്ച് ആഴി വളർത്തുകയാണ് വേണ്ടത്. ആഴി കൂട്ടുന്നതിന് മുമ്പ് കേരബലി നൽകുന്നതും ഉത്തമമാണ്. ആഴി നടത്തിക്കുന്ന ആളിന്റെ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ ഗോത്രനാമങ്ങളും നാളും മറ്റും ഉച്ചരിച്ച് സങ്കല്പപൂർവ്വം അഗ്നിയിടുന്ന പതിവും ചില സ്ഥലങ്ങളിലുണ്ട്. ഒടുവിൽ ആഴിയിലും പന്തലിലും കർപ്പൂരദീപം ആരാധിച്ച് പടുക്കെ അവസാനിപ്പിക്കും. വാദ്യഘോഷങ്ങളും വായ്ക്കുരവുകളും ആർപ്പുവിളികളും ആഡംബരങ്ങളും ഇതിന് വളരെ അലങ്കാരങ്ങളും ആകാം. ശബരിമല യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ ഗ്രഹങ്ങളിൽ ആഴിയെ സൂക്ഷിക്കുകയും സന്ധ്യാകാലങ്ങളിൽ വിളക്ക് വയ്ക്കുകയും ചെയ്തു കൊള്ളുന്നതിന് പുറമെ പന്തൽ ശുദ്ധമാക്കി വെച്ചുകൊള്ളുകയും വേണമെന്നാണ് നിയമം. ഇപ്പൊ ഭഗവാന്റെ ആഴിയും പടുക്കയും പല വിധത്തിലുണ്ട്. അത് പ്രാദേശികമായി ഇതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം ഗുരുക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ചാണ് ചെയ്തു പോരേണ്ടത്. ഭഗവാന്റെ ആഴിവർണസ്വാമിയുടെ ആഴിയും വെള്ളംകുടിയും കണ്ടു തൊഴുതാൽ തന്നെ ഭയങ്കര അനുഭൂതിയാണ്. ഭഗവാന്റെ ശക്തി യഥാർത്ഥ ബ്രഹ്മചര്യനിഷ്ഠയുള്ള അയ്യപ്പ ഭക്തനിലേക്ക് ആവഹിച്ച് ആ അഗ്നി ശകലങ്ങളെ അല്ലെങ്കിൽ അതിന്റെ കനലുകൾ ഭഗവാന് അർപ്പിക്കാനുള്ള പൂക്കളാണെന്ന് ആ ഭക്തന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുമ്പോൾ തീ ബാധിക്കാതെ അഗ്നി ഏൽക്കാതെ ആ ഭക്തൻ ആഴിയിൽ നൃത്തം ചവിട്ടുന്നതും രണ്ട് കൈകൊണ്ടുകളും ആ കനലുവാരി അയ്യപ്പസ്വാമിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതുമൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ അത്രയും നേരം ആ തീയിൽ ചവിട്ടിച്ചാടി തുള്ളിതുകൊണ്ട് അവർക്കെന്തെങ്കിലും ക്ഷീണമോ പിൽക്കാലത്തുണ്ടാകുന്നതായും കണ്ടിട്ടില്ല.
അവരെല്ലാം ആയിരാരോഗ്യത്തോടുകൂടി ഭഗവാൻ അനുഗ്രഹമുള്ളവരായി ഭവിച്ചവരായും കാണും. എല്ലാവരെയും ആയുർവർണ്ണസ്വാമി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ പരിഹരസുഖന ആനന്ദചിത്തന ഇനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവരും മനഃശുദ്ധി, ശരീരശുദ്ധി, പ്രവൃത്തിശുദ്ധിയൊക്കെ ഉണ്ടാവാൻ ശബരിമല അയ്യപ്പന്റെ കാര്യം കേൾക്കുന്നതിലൂടെ കൂടി പോലും സാധിക്കും. ആ ശുദ്ധി കൊണ്ട് നമുക്കെല്ലാ നേന്മയും നന്മയും ഭഗവാൻ തരുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും കൂട്ടമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി നേരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.